ഐഡിയ നമ്പർ വൺ, മൈൻഡ് സെറ്റ്. സമ്പന്നരാവുക എന്നതിലർത്ഥം ബാങ്ക് അക്കൗണ്ടിൽ വലിയ നമ്പർ വരിക എന്നതല്ല, മറിച്ച് ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മില്യണയറായ ഒരു വ്യക്തിയെ പൂട്ടിയിട്ടെന്ന് കരുതുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കവർന്നു. എന്നാൽ 10 വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റേജ് പോലെ തന്നെ എത്തിയിട്ടുണ്ടാകും. ഐഡിയ നമ്പർ ടു, ഡിസയർ. ഹെർണൻ കോർട്ടസ് എന്ന സ്പാനിഷ് വിപ്ലവക്കാരി ഫോറിൻ കൺട്രീസ് കീഴടക്കാനായി കപ്പൽ മാർഗം സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് മനസ്സിലായത് എതിരാളികൾ തങ്ങളെക്കാൾ വളരെയധികം ആൾബലത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരാണെന്ന്. ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു സമയത്ത് കോർട്ടസ് എടുത്ത തീരുമാനം വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം തങ്ങളുടെ ആളുകളോട് അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കത്തിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതായിരുന്നു: ഏതർ വി ഫൈറ്റ് ഓർ വി ഡൈ, ഇല്ലെങ്കിൽ പൊരുതുക അല്ലെങ്കിൽ മരിക്കുക. ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല. തൻ്റെ കപ്പലുകൾ നശിക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പിന്തിരിഞ്ഞോടാനുള്ള അവസരം അദ്ദേഹം നിഷേധിച്ചു. ആ ഒരു യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇത് നിർദ്ദേശിക്കുന്നത് ബേണിംഗ് ഡിസയർ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. തൻ്റെ സ്വപ്നം സഫലമാക്കാൻ എൻ്റർപ്രണേഴ്സ് പലതും ത്യാജിക്കുന്നു. എന്നാൽ സാധാരണ ആളുകൾ അവനെ വിഡ്ഢി എന്ന് വിളിച്ച് പരിഹസിക്കുന്നു. വിഡ്ഢി എന്ന് വിളിക്കുമ്പോഴും അവൻ സക്സസ്ഫുൾ ആകുന്നു. ഐഡിയ നമ്പർ 3, സ്പെഷ്യലൈസ്ഡ് നോളജ്. രണ്ട് വ്യക്തികൾ നോളജിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരാൾ ജനറൽ, മറ്റൊരാൾ സ്പെഷ്യലൈസ്ഡ്. സ്കൂളിലും കോളേജിലുമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ജനറൽ നോളജ് ബേസ്ഡാണ്. ഒരുപാട് ഏരിയാസിൽ നിന്നും കുറച്ച് വിവരങ്ങൾ മാത്രം മനസ്സിലാക്കുകയും അതും മാർക്സിന് വേണ്ടി. എന്നാൽ റിയാലിറ്റിയിൽ പുറമേയുള്ള ലോകത്ത് ഇവയ്ക്കൊന്നും കാര്യമായ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തന്നെയാണ് സത്യം. എന്നാൽ സ്പെഷ്യലൈസ്ഡ് നമ്മെ യുണീക്കായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദാറ്റ് സംതിങ് ദാറ്റ് ഐ ആൻഡ് ഓൺലി ഐ ക്യാൻ ഡു, എനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ അതാണ് ചിന്തിക്കേണ്ടത്. ഇതുപോലെ ചിന്തകൾ പുതിയ ക്രിയേറ്റീവായ ഐഡിയയിലേക്ക് വഴി തിരിച്ചുവിടും എന്നാണ് ഓതർ നമ്മെ നിർദ്ദേശിക്കുന്നത്. വളരെ യുണീക്കായ ബുക്കിലെ 3 ഐഡിയാസ് ആണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോയുടെ കവർ ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യം നമുക്ക് പാർട്ട് 2 പറയാം. ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്.